ഹലോ, നമസ്കാരം. ഉപജീവനത്തിനായി സ്വന്തം നാടും വീടും വിട്ട് മറ്റു രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളുമെല്ലാം ജോലിയെടുക്കുന്നവരാണ് പ്രവാസികൾ. ഇത്തരത്തിലുള്ള പ്രവാസികൾക്ക് ഒരു കൈത്താങ്ങാണ് പ്രവാസി ക്ഷേമനിധി. പ്രവാസി ക്ഷേമനിധിയെക്കുറിച്ച് കൂടുതൽ അറിയാം. HZ ഇൻഫോ വേർഡിൻ്റെ പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസി ക്ഷേമനിധിയിൽ ചേരുന്നവാൻ നിലവിൽ പ്രവാസിയായിരിക്കുകയോ, അതായത് കേരളത്തിന് പുറത്തോ അതല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ നിലവിൽ ജോലി ചെയ്യുന്നവരോ, അതുമല്ലെങ്കിൽ മിനിമം 2 വർഷമെങ്കിലും ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നവരോ ആയ ആളുകൾക്കാണ് പ്രവാസി ക്ഷേമനിധിയിൽ അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. 18 വയസ്സ് മുതൽ 59 വയസ്സ് വരെയാണ് ക്ഷേമനിധിയിൽ ചേരുവാനുള്ള പ്രായപരിധി. 60 വയസ്സോ അതല്ലെങ്കിൽ 5 വർഷമോ ഏതാണോ അവസാനമാവുന്നത്, അതുവരെ നമ്മൾ ക്ഷേമനിധി അടയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ക്ഷേമനിധിയിലൂടെ നമുക്ക് കിട്ടുന്ന പെൻഷൻ എന്നത് നമ്മൾ എത്ര കാലം അടച്ചു, അതല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണോ അടച്ചത്, അതിനനുസരിച്ചായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന പെൻഷനും. നിലവിൽ 7000 രൂപ വരെ പെൻഷൻ ലഭിക്കാവുന്ന ഒന്നാണ് പ്രവാസി ക്ഷേമനിധി. പ്രവാസി ക്ഷേമനിധി പ്രധാനമായും 3 വിഭാഗം ആളുകൾക്കാണുള്ളത്. 1, വിദേശത്ത് ജോലി ചെയ്യുന്നവർ. 2, കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർ. 3, വിദേശത്ത് ജോലി ചെയ്ത് തിരിച്ച് നാട്ടിലെത്തിയ, അതായത് വിദേശവാസം മതിയാക്കി നാട്ടിൽ ജോലി ചെയ്യുകയോ അതല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. വിദേശത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾ മാസം നിലവിൽ 350 രൂപയും, അതുപോലെ തന്നെ വിദേശവാസം മതിയാക്കി നാട്ടിൽ സെറ്റിൽമെൻ്റ് ആയ ആളുകൾ മാസം 200 രൂപയുമാണ് എമൗണ്ട് അടയ്ക്കേണ്ടത്. കുറച്ചു മുമ്പ് യഥാക്രമം 300 രൂപയും അതുപോലെ 100 രൂപയുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ അടുത്താണ് ഇതിന് മാറ്റം വന്നിട്ടുള്ളത്. നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അപേക്ഷിക്കുവാൻ ആവശ്യമായ രേഖകൾ 1, പാസ്പോർട്ട്; 2, ഒരു ഫോട്ടോ; പിന്നെ ഇക്കാമ; അതുപോലെ തന്നെ ആധാർ കാർഡ്. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ മാത്രം മതിയാകും. ഇത്തരം രേഖകളാണ് വിദേശത്ത് നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അപേക്ഷിക്കുവാൻ ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ വിദേശവാസം മതിയാക്കി നാട്ടിൽ സെറ്റിൽമെൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കുവാൻ ഇത്രയും രേഖകൾക്ക് പുറമെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് സൈറ്റിൽ അവൈലബിൾ ആണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഫില്ല് ചെയ്ത് പഞ്ചായത്ത് പ്രസിഡൻ്റോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഗസറ്റർ ഓഫീസറോ അറ്റസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതിയാകും. നിലവിൽ മറ്റു പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ 10 ദിവസം കൊണ്ട് തന്നെ കാർഡ് അപ്രൂവ് ആവുന്നതാണ്. എന്നാൽ ചില കേസുകളിൽ അത് 1 മാസം വരെ എടുക്കാവുന്നതാണ്. നിധിയിൽ അപേക്ഷ നൽകുമ്പോൾ 200 രൂപ പ്രോസസ്സിംഗ് ചാർജ് അടയ്ക്കേണ്ടതാണ്. പ്രവാസി ക്ഷേമനിധിയിൽ നമ്മൾ അംഗമാവുന്നതോടെ പെൻഷൻ മാത്രമല്ല ലഭിക്കുന്നത്, മറ്റു പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. അതെന്തെല്ലാമാണെന്ന് ഇനി നോക്കാം. അംഗത്തെ കാലയളവിൽ എന്തെങ്കിലും ഗുരുതര രോഗം ബാധിച്ചാൽ 50,000 രൂപ വരെ പരമാവധി ചികിത്സാ സഹായം ഇതിലൂടെ ലഭിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് വിവാഹധനസഹായം. കുറഞ്ഞത് 3 വർഷമെങ്കിലും തുടർച്ചയായി അംശാദായം അടച്ചു വരുന്നതോ, വിവാഹത്തിന് മുന്നേ 3 വർഷത്തെ അംശാദായം മുൻകൂറായി അടച്ചതോ ആയ അംഗങ്ങളുടെ, പ്രായപൂർത്തിയായ പെൺമക്കളുടെയും സ്ത്രീ അംഗങ്ങളുടെയും വിവാഹ ചെലവിനായി 10,000 രൂപ അംഗത്തിന് നിധിയിൽ നിന്നും ലഭിക്കുന്നതാണ്. 2-ൽ കൂടുതൽ തവണ ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ പെൻഷന് അർഹത നേടിയ ശേഷം ഒരംഗം മരണം അടയുന്ന പക്ഷം അയാളുടെ കുടുംബങ്ങൾക്ക് പ്രതിമാസ കുടുംബ പെൻഷൻ അർഹത ഉണ്ടായിരിക്കുന്നതാണ്. കുടുംബ പെൻഷൻ തുക ഓരോ വിഭാഗത്തിനും അർഹതപ്പെട്ട പ്രതിമാസ പ്രായോഗിക പെൻഷൻ തുകയുടെ 50% ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ 2 വർഷമെങ്കിലും തുടർച്ചയായി അംശാദായം അടച്ചിട്ടുള്ള അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ഗ്രാൻറ്റിനും അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ബോർഡ് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം ഗ്രാൻറ്റിന് അപേക്ഷ സമർപ്പിച്ചവർക്ക് കോഴ്സിൻ്റെ അടിസ്ഥാനപ്പെടുത്തി പരമാവധി 4,000 രൂപ വരെ ഗ്രാൻറ്റ് അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് തുടർച്ചയായി 1 വർഷക്കാലം അംശാദായം അടച്ചിട്ടുള്ള ഒരു വനിതാ അംഗത്തിന് പ്രസവം സമയത്ത് 3,000 രൂപ ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗർഭ അലസൽ സംഭവിച്ച അംഗത്തിന് 2,000 രൂപയും ധനസഹായം ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതാണ് മരണമടയുന്ന അംഗങ്ങളുടെ ആശ്രിതർക്കുള്ള ധനസഹായം. ഈ പദ്ധതിയിൽ അംഗമായിരിക്കെ അസുഖം മൂലമോ അപകടം മൂലമോ മരണമടയുന്ന പ്രവാസി കേരളീയൻ, അതായത് ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് 50,000 രൂപയും, വിദേശത്ത് നിന്ന് തിരിച്ചു വന്ന പ്രവാസി കേരളീയനായ അംഗത്തിൻ്റെ ആശ്രിതർക്ക് 30,000 രൂപയും, ഇതര സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന അംഗത്തിൻ്റെ ആശ്രിതർക്ക് 25,000 രൂപയും ധനസഹായം ലഭിക്കുന്നതാണ്.
പ്രവാസി ക്ഷേമനിധിയിൽ അപേക്ഷിക്കുവാൻ ഓൺലൈൻ വഴിയോ അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്റർ വഴിയോ അപേക്ഷ നൽകാവുന്നതാണ്. ഓൺലൈൻ വഴി എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഉടൻ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.